നമസ്കാരം കുറുമ്പാച്ചി മല വീണ്ടും വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്നു ബാബു എന്ന ചെറുപ്പക്കാരൻ ഈ മലയുടെ പാറയിടുക്കുകളിൽ കുടുങ്ങുകയും വിജയകരമായ രക്ഷാപ്രവർത്തനത്തിന് മുമ്പ് നാൽപ്പത് മണിക്കൂറിലധികം ബാബു പ്രതികൂല കാലാവസ്ഥയെയും വന്യമൃഗങ്ങളുടെ ഭീഷണിയേയും അതിജീവിച്ച് അവിടെ കഴിയേണ്ടി വന്നതുമെല്ലാം നമ്മൾ കണ്ടു ഫയർഫോഴ്സും കോസ്റ്റ് ഗാർഡുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പരാജയപ്പെട്ട ശേഷമാണ് സംസ്ഥാന സർക്കാർ സൈന്യത്തിൻ്റെ സഹായം തേടുന്നത് തുടർന്ന് സമാനതകളില്ലാത്ത രക്ഷാദൗത്യത്തിൽ ഇന്ത്യൻ സൈന്യം ബാബുവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഏതാണ്ട് മുക്കാൽ കോടിയോളം രൂപ ഇതിന് ചെലവായതായും ഇന്നലെ വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയോടെ കുറുമ്പാച്ചി മലയിൽ മൊബൈൽ ഫ്ലാഷിന് സമാനമായ പ്രകാശം കണ്ടിരുന്നുവെന്ന നാട്ടുകാരുടെ അറിയിപ്പിനെ തുടർന്ന് കുറുമ്പാച്ചി മല വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു വനം വകുപ്പ് നടത്തിയ തെരച്ചിലിനൊടുവിൽ ഒരു യുവാവിനെ അവർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആദിവാസി യുവാവായ രാധാകൃഷ്ണനെയാണ് വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലുള്ളത് വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയതാണ് വഴിതെറ്റി രാത്രി മലയിൽ കുടുങ്ങിയതാണ് എന്നുമാണ് ഇയാൾ വനം വകുപ്പിന് നൽകിയ മൊഴി പക്ഷേ അദ്ദേഹം മൊബൈൽ ഉപയോഗിക്കുന്നയാളല്ല എന്നത് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് പിന്നെ ആരാണ് അവിടെ നിന്നും ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിച്ചത് ഇനിയും ആളുകൾ മലയിലുണ്ടെന്ന വാദം ഇതോടുകൂടി ശക്തമാവുകയാണ് വളരെയേറെ മാധ്യമ ശ്രദ്ധ നേടിയതാണ് ബാബുവിൻ്റെ മലയിറക്കം ഈ സാഹസികത അനുകരിക്കാൻ കൂടുതൽ യുവാക്കൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്നാണ് സ്ഥലം എം എൽ പറയുന്നത് റവന്യൂ മന്ത്രി കെ രാജനും കുറുമ്പാച്ചിമലയിലെ ആൾ സാന്നിധ്യമുണ്ടെങ്കിൽ അത് ആശങ്കാജനകമാണ് എന്ന് പറയുന്നു ഇത് ശരിയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായ ഒരു വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ കാരണം കുറുമ്പാച്ചിമല ഒരു സംരക്ഷിത വനപ്രദേശമാണ് അവിടേക്ക് അനുമതിയില്ലാതെ അതിക്രമിച്ച് കടക്കുന്നത് കുറ്റകരമാണ് ആ കുറ്റം ചെയ്തുകൊണ്ട് പ്രശസ്തനായ ബാബുവിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു കാരണവശാലും പാടില്ലായിരുന്നു പക്ഷെ സർക്കാർ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഈ കേസ് ഒഴിവാക്കിയത് എന്ന് പറയാതെ വയ്യ ബാബുവിനെ ശിക്ഷിക്കണമോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ബാബുവിൻ്റെ പക്ഷം നമുക്ക് കേൾക്കാമായിരുന്നു പക്ഷേ കേസ് ഒഴിവാക്കുമ്പോൾ ഇല്ലാതാകുന്നത് ബാബു അവിടെ എത്തുകയും കുടുങ്ങിപ്പോവുകയും ചെയ്ത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ബാബു സുഹൃത്തുക്കളോടൊപ്പമാണ് മല കയറിയതെന്നും സുഹൃത്തുക്കൾ ബാബു കുടുങ്ങിയത് കണ്ട് അവിടെ താ അവിടെ ബാബുവിനോടൊപ്പം മലമുകളിൽ കൺ കഴിഞ്ഞിരുന്നുവെന്നും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായി രാത്രി അവിടെ തീപ്പന്തം ഒരുക്കിയിരുന്നു എന്നൊക്കെ ആദ്യ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നതാണ് ആരൊക്കെയാണ് ബാബുവിനോടൊപ്പം പോയത് എന്ന് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവർ പോയത് എന്നൊക്കെയുള്ള സംശയങ്ങളും ദുരൂഹതകളുമൊക്കെ ഇന്നും നിലനിൽക്കുന്നു ഇക്കാര്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ് ബാബുവിനോടൊപ്പം പോയ ആൾക്കാർ ആരൊക്കെ എന്ന് കണ്ടെത്തി അവരുടെ അഭിമുഖങ്ങൾ അടക്കം എടുക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടാവും അവർ അങ്ങനെ നടത്താതിരിക്കില്ല ആരൊക്കെയാണ് ബാബുവിനോടൊപ്പം പോയത് ബാബുവിനോടൊപ്പം പോയവരുടെ അനുഭവത്തെക്കുറിച്ച് അവർ ചോദിച്ചറിയാൻ ശ്രമിച്ചിരിക്കും ആരൊക്കെയാണ് പോയത് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചിരിക്കും പക്ഷേ മാധ്യമങ്ങൾക്ക് അതിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതാണോ മാധ്യമങ്ങൾ അത് പുറത്തുവിടാത്തതാണോ എന്നറിയില്ല പക്ഷേ മാധ്യമങ്ങളിൽ നിന്നും ഈ സുഹൃത്തുക്കൾ ബാബുവിനോടൊപ്പം പോയി എന്ന് പറയപ്പെടുന്ന സുഹൃത്തുക്കൾ മാറി നിൽക്കുന്നു എന്നുള്ളത് ദുരൂഹമാണ് അവർ മാറി നിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് സംശയിക്കാൻ കാരണം മാധ്യമങ്ങൾ അവരെ കണ്ടെത്താൻ പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ടാകും ആ ശ്രമം വിജയിക്കാതെ പോയത് എന്തുകൊണ്ട് ബാബുവിനോടൊപ്പം മലകേറിയ സുഹൃത്തുക്കൾ എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നില്ല എന്നൊക്കെയുള്ള ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ ദുരൂഹതകൾ അകറ്റാനുള്ള കാര്യക്ഷമമായ ഒരന്വേഷണ സാധ്യതയാണ് ഈ കേസ് ഒഴിവാക്കിയതിലൂടെ നഷ്ടമായത് അതുകൂടാതെ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ഈ അന്വേഷണത്തിലൂടെ പുറത്താകേണ്ടതായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ബാബു രക്ഷപ്പെട്ടതോടുകൂടി മാധ്യമങ്ങൾ അവിടെ നിന്ന് പിന്വാങ്ങുകയും ചെയ്തതോടുകൂടി സർക്കാർ കാര്യക്ഷമമായ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയില്ല ഈ അവസരത്തിലാണ് അവിടെ കൂടുതൽ പ്രകാശം കാണുന്നു മനുഷ്യ സാന്നിധ്യം സംശയിക്കാനുള്ള ചില സൂചനകൾ അവിടെ നിന്ന് ലഭിക്കുന്നു ഇതിനെ തുടർന്ന് മന്ത്രി മന്ത്രിയടക്കമുള്ളവർ ഇടപെടുന്നു സ്ഥിതി ആശങ്കാജനകമാകുന്നു ഇതിൻ്റെ ദുരൂഹത വർദ്ധിക്കുന്നു ഇതെല്ലാം ഉള്ള സാഹചര്യത്തിലാണ് ഇന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് കളക്ട്രേറ്റിൽ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട് അടക്കമുള്ളവർ റവന്യൂ മന്ത്രി അടക്കമുള്ളവർ മറ്റു ജനപ്രതിനിധികളടക്കമുള്ളവർ ഇന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആരെങ്കിലും ഇപ്പോഴും ആ മലയിൽ കുറുമ്പാച്ചി മലയിൽ തുടരുന്നുണ്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ തിരച്ചിൽ പ്രവർത്തനം ആവശ്യമുണ്ടോ തിരച്ചിൽ എന്ന് ആരംഭിക്കും എന്നൊക്കെയുള്ള കൂടിയാലോചനകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഏതായാലും കുറുമ്പാച്ചി മലയിൽ വീണ്ടും ഒരു തിരച്ചിൽ ശക്തമാകും എന്ന് തന്നെയാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ ویب ڈسک تا تو موس